അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് മുന്നോട്ടോടി. പിന്നിൽ നിന്നും പാറുവിൻ്റെയും അമ്മയുടെയും വിളികൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അവൾക്കപ്പോഴും കാതിൽ മുഴങ്ങിക്കേട്ടത് ഇറങ്ങിപ്പോടി എന്നുള്ള നന്ദൻ്റെ അലർച്ച മാത്രമായിരുന്നു. ഏട്ടനെന്താ ഭ്രാന്താണോ? ആരെന്ത് കാണിച്ചാലും ശിക്ഷയാ പാവത്തിന്? ദേഷ്യം കൊണ്ട് വിറച്ച് ഉള്ളിലേക്ക് കയറിപ്പോകാൻ ഒരുങ്ങിയ നന്ദനെ തടഞ്ഞു വെച്ചുകൊണ്ട് പാറു ചോദിച്ചു. നന്ദൻ ഉള്ളിലെ ദേഷ്യം തീരാതെ അവളെ കണ്ണുരുട്ടി നോക്കി. ശിക്ഷ? ഇതൊരു ശിക്ഷയാണോ? ഈ രണ്ട് ദിവസം ഞാൻ അനുഭവിച്ചത് ആർക്കെങ്കിലും അറിയോ? ഇല്ല, ആരും ചോദിച്ചിട്ടുമില്ല. എന്താ, ആണാണ് എന്ന കാരണം കൊണ്ട് ഞങ്ങൾക്കൊന്നും ഒരു സങ്കടവും ഉണ്ടാവില്ല എന്നാണോ അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത്? ആർക്കും മനസ്സിലാകില്ല. നന്ദനെ ആർക്കും മനസ്സിലാകില്ലല്ലോ. ജനിപ്പിച്ചവർക്കോ വളർത്തിയവർക്കോ സ്വന്തം കൂടപ്പുറപ്പനോ കൂടപ്പുറപ്പായി കൂടെ നടന്നവർക്കോ എന്തിന്? ജീവൻ പോലെ കരുതികൾക്ക് പോലും. എല്ലാവർക്കും നന്ദനൊരു പേടിയാ. പറയടി, എന്തെങ്കിലും ഒരു കാര്യം നീ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എല്ലാം എല്ലാവർക്കും അറിയാം. ഒന്നും അറിയാത്തത് എനിക്കാ. മടുത്തു എല്ലാം. നന്ദൻ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനിയും ഇവിടെ നിന്നാൽ കണ്ണുകൾ ചതിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവൻ ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നു. ഗൗതം പാറുവിനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് അവന് പിന്നാലെ പോയതും പാറു സങ്കടമടക്കി എല്ലാവരെയും നോക്കി. എല്ലാവരുടെയും മുഖത്തും ആ സങ്കടം നിറഞ്ഞു നിന്നിരുന്നു. അവൾക്ക് കൂടുതൽ നേരം ആരെയും ഫേസ് ചെയ്യാൻ സാധിച്ചില്ല. അവർക്ക് പിറകെയായി തന്നെ തറവാട്ടിലേക്ക് വെച്ച് പിടിച്ചു. മണി ഇരുട്ടി തുടങ്ങി. നീ വീട്ടിലേക്ക് വന്നേ. ഉമ്മറത്തിരുന്ന് എന്തോ കുത്തി കുറിക്കുകയാണ് മണി. അവൾക്കടുത്തു തന്നെ പാറുവും ഇരിപ്പുണ്ട്. പാറുവിൻ്റെ വാക്കുകൾ കേട്ട് മണി മങ്ങിയ മുഖവുമായി അവളെ ഒന്ന് നോക്കി. വേണ്ട, നന്ദേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, എന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. മണി സങ്കടത്തോടെ അതും പറഞ്ഞുകൊണ്ട് പുസ്തകത്തിലേക്ക് മുഖം താഴ്ത്തി. അതിന്, അയാൾ പറയുന്നതും കേട്ട് നീ എന്തിനാ അങ്ങോട്ട് വരാതിരിക്കുന്നത്? നീ ചെയ്തത് മുഴുവൻ നിനക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അയാൾക്കും കൂടി വേണ്ടിയല്ലേ. എന്നിട്ട് അതൊന്നും മനസ്സിലാക്കാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഒരാളുടെ വാക്ക് കേട്ട് നീ അവിടെ നിന്ന് ഇറങ്ങി വരണ്ടായിരുന്നു. എനിക്കിപ്പോൾ എന്നോട് തന്നെ ദേഷ്യം തോന്നുക. അങ്ങനെ ഏട്ടാന്ന് പാറു. പാറു പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ തന്നെ ദേഷ്യത്തിൽ കലർന്ന മണിയുടെ വിളിയെത്തി. മണിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, മുഖം ചുവന്നു. നീ ഇതെന്താ പറയുന്നതെന്ന വല്ല ബോധവും നിനക്കുണ്ടോ? ശരിയാണ്, നന്നായിട്ട് എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ ആ തെറ്റ് തന്നെയല്ലേ നമ്മളും ആ മനുഷ്യനോട് ചെയ്തത്? ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും നമ്മൾ നന്ദേട്ടിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ലേ? അതറിയാൻ ഏറ്റവും കൂടുതൽ അവകാശം നന്ദേട്ടനായിട്ട് പോലും. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ നമ്മളെ വേദനിപ്പിച്ചത്? ഞാൻ അറിയാതെയാണെങ്കിൽ കൂടിയും അദ്ദേഹത്തെ ഒരുപാട് തെറ്റിദ്ധരിച്ചില്ലേ, കളിയാക്കിയില്ലേ? അന്നൊക്കെ ഒരു തമാശ രീതിയിലല്ലാതെ നമ്മൾ രണ്ടു പേരോടും പ്രതികരിച്ചിട്ടുണ്ടോ? നാലാൾ കാണുന്നിടത്ത് വെച്ച് അപമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നന്ദേട്ടനെ പറ്റി തെറ്റായൊരു വാക്ക് പോലും പറയാൻ നമുക്ക് അവകാശമില്ല പാറു. എല്ലാം തുറന്ന് പറയാമായിരുന്നു എനിക്ക്. ഒരു പക്ഷേ അതിത്രയും പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കില്ലായിരുന്നു. മണിക്ക് ഉള്ളിൽ വിങ്ങുന്ന പോലെ തോന്നി. ഉള്ളിൽ ശ്വാസം തങ്ങും പോലെ അവളൊന്ന് തേങ്ങിക്കൊണ്ട് പറയുന്നത് കേട്ടതും പാറുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു. ശരിയാണ്, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാ. ഒരേട്ടൻ എന്നതിലുപരി ഒരച്ഛൻ്റെ കരുതൽ നൽകിയവനാ. ഒരിക്കൽ പോലും താൻ ചോദിക്കുന്ന ഒന്നിനും വേണ്ട എന്നൊരു ഉത്തരം നൽകിയിട്ടില്ല. പാറുവിനാകെ ഭ്രാന്തെടുക്കും പോലെ തോന്നി. അപ്പോഴേക്കും പടിപ്പുര കടന്നു വരുന്ന ഗൗതമിനെ കണ്ട് അവർ രണ്ടുപേരും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഗൗതം അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അല്പം മങ്ങിയ മുഖത്തോടെ ഉള്ളിലേക്ക് പോയതും മണിക്ക് കരച്ചിൽ വന്നിരുന്നു. മണി! ഉള്ളിലേക്ക് കയറിയ പാടെ തന്നെ ഗൗതമിൻ്റെ വിളിയെത്തി. മണി കണ്ണുകളൊന്ന് തുടച്ച് അത് കേൾക്കാൻ കാത്തുനിന്ന പോലെ ഉള്ളിലേക്ക് ഓടി. ഗൗതം റൂമിൽ ഇട്ടിരുന്ന ഷർട്ട് അഴിച്ച് വേറെ ഒന്നെടുത്തിടുകയായിരുന്നു. അവളെ കണ്ടതും അവൻ ഗൗരവത്തോടെ ഒരു നോട്ടം നോക്കിക്കൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ തുടങ്ങി. എന്തേട്ടാ? മണിയുടെ ശബ്ദം ഒന്ന് വിറച്ചു. ഇന്ന് നടന്നതൊക്കെ ആരുടെ ഐഡിയായിരുന്നു? അവനത് മാത്രമേ ചോദിച്ചുള്ളൂ. മണി അല്പം ഭയത്തോടെ പിന്നിൽ നിൽക്കുന്ന പാറുവിനെ ഒന്ന് നോക്കി. പാറുവിലും ആ ഭയമുണ്ടായിരുന്നു. അതെ, എൻ്റെയാ. അവൾക്ക് സങ്കടം വന്നപ്പോൾ ഞാനാ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയത്. മണിക്കൊന്നും അറിയില്ല. പാറു ഇടയിൽ കയറി മണിക്ക് മുന്നിലേക്ക് നിന്നു. അവളെ സംരക്ഷിച്ചുകൊണ്ട് പറഞ്ഞതും ഗൗതമിൻ്റെ കണ്ണുകൾ അവൾക്ക് പിറകെയായി തലയും താഴ്ത്തി നിൽക്കുന്ന മണിയിലായിരുന്നു. അവളുടെ ചുണ്ടുകൾ പോലും വിറകൊള്ളുന്നുണ്ടായിരുന്നു. ഗൗതം ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് മടക്കി വെച്ചു. ഞാൻ ചോദിച്ചത് മണിയോടാ. എനിക്കെൻ്റെ പെങ്ങളെ നന്നായി അറിയാം. ഇനിയും രണ്ടുപേരും കള്ളം പറയാനാണ് ഉദ്ദേശം. ഗൗതം രണ്ടുപേരെയും കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞതും മണി പാറുവിൻ്റെ അരികിലേക്ക് കയറി നിന്നു. കണ്ണുകളിൽ ഭയം നിറഞ്ഞുവെങ്കിലും എന്തോ കള്ളം പറയാൻ മനസ്സനുവദിച്ചില്ല. എൻ്റെ ഏട്ടാ, ഞാൻ പറഞ്ഞിട്ടാ പാറു അങ്ങനെയൊക്കെ പറഞ്ഞത്. എല്ലാത്തിനും കാരണം ഞാനാ. അവൾക്ക് ഗൗതമിനെ നോക്കാനുള്ള ധൈര്യം തീരെയില്ലായിരുന്നു.
അവളുടെ തല താഴ്ന്നതും ഗൗതം അവളുടെ അടുത്തേക്ക് വന്ന് താടയിൽ പിടിച്ച് മുഖമുയർത്തി. ആ നിമിഷം മണി കാണുന്നത് ചെറുപുഞ്ചിറ്റിയുടെ തന്നെ നോക്കുന്ന ഗൗതമിനെയാണ്. ഇനിയും തലയിങ്ങനെ കുനിച്ചു നിൽക്കരുത്. ഏട്ടൻ്റെ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? അതിനു മാത്രം എന്താ ചെയ്തതെൻ്റെ കുട്ടി? പറയാൻ അല്പം വൈകിയെങ്കിലും എല്ലാവർക്കും മുന്നിലും കാലങ്ങൾക്ക് ശേഷം നിന്റെ നിരപരാധിത്വം നീ തെളിയിച്ചു കഴിഞ്ഞു മോളെ. നിന്നെപ്പറ്റി ഓർത്ത് ഈ ഏട്ടന് അഭിമാനേ ഉള്ളൂ. അവളുടെ നെറുകയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞതും മണിക്കെന്തോ സങ്കടം തിക്കട്ടിയായി വന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. ഏട്ടാ, അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അവനെ കെട്ടിപ്പിടിച്ചതും അവൻ്റെ കണ്ണുകളും നിറഞ്ഞു തൂവിയിരുന്നു. അവൻ മെല്ലെ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. അതെല്ലാം കണ്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് പാറു. എന്നോട് നന്ദേട്ടൻ ദേഷ്യം ഏട്ടാ, എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? എനിക്ക് അത്രയും ഇഷ്ടമായോണ്ടേട്ടാ ഒന്നും ഞാൻ പറയാതിരുന്നത്. എനിക്ക് അത്രയും ഇഷ്ടമായേട്ടാ. നേർത്ത തേങ്ങലിൻ്റെ അകമ്പടിയോടെ വാക്കുകൾ മുറിഞ്ഞു പുറത്തേക്ക് വന്നു. ഗൗതം എല്ലാം അറിയാവുന്ന പോലെ ഒന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. എന്നോട് ദേഷ്യം കാണിക്കല്ലേ, ഇതൊന്ന് പറയാവോ? എനിക്ക് മരിക്കും പോലെ തോന്നുക, വേദന തോന്നുക ഏട്ടാ. ഒന്ന് പറയാവോ വെറുക്കല്ലേന്ന്? ഞാനൊരു കുരുത്തക്കേടും കാണിക്കില്ല ഏട്ടാ. നല്ല കുട്ടി ആയിക്കോളാം, നന്ദേട്ടൻ ഒന്ന് പറയാവോ? പറയൂ ഏട്ടാ. അവൾ തല ഉയർത്തി മത്സരിച്ചു വരുന്ന കണ്ണുനീരിനെ അടക്കാൻ കഴിയാതെ ചോദിച്ചു. അവളുടെ കണ്ണുനീർ ഗൗതമിൻ്റെ ഹൃദയത്തെയും കീറിമുറിക്കാൻ പാകത്തിനുള്ളതായിരുന്നു. അവൻ കണ്ണീരോടെ തന്നെ മെല്ലെ തലചിച്ച് വാതിൽക്കൽ നിൽക്കുന്ന നന്ദനിലേക്ക് കണ്ണുകൾ പായിച്ചു. ആ കണ്ണുകളിൽ ദേഷ്യമാണോ സങ്കടമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഗൗതമിൻ്റെ കണ്ണുകൾ ഒരപേക്ഷയെന്നോണം അവനെ നോക്കിയതും അവൻ പെട്ടെന്ന് തന്നെ തലചിരിച്ചു. ഗൗതമിൻ്റെ നോട്ടത്തെ പിൻപറ്റി മണിയുടെ കണ്ണുകൾ സഞ്ചരിച്ചതും കാണുന്നത് തങ്ങളെ ഒന്ന് നോക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന നന്ദനെയാണ്. അവനെ കണ്ടതും പഴയതിലും ശക്തിയായി തന്നെ ഉള്ളിലെ സങ്കടം പുറത്തേക്ക് വന്നു. അവൾ ഇനി എന്ത് സംഭവിക്കും എന്നൊന്നും ഓർക്കാതെ അവൻ്റെ അടുത്തേക്ക് ഓടി. ഒരു പൊട്ടിക്കരച്ചിലോടെ അവനെ വലയം ചെയ്തു നിന്നതും അത് പ്രതീക്ഷിക്കാത്ത നീക്കമായതുകൊണ്ട് തന്നെ അവൻ പിന്നിലേക്കൊന്ന് ചാഞ്ഞു ഭിത്തിയിൽ മുട്ടിനിന്നു. അവളുടെ കണ്ണുനീരിനാൽ നനയുന്ന നെഞ്ചിൽ ഒരു നീറ്റലുണ്ടാകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അത് കണ്ടുനിന്ന ഗൗതം ഉള്ളിലെ സങ്കടം മറയ്ക്കാൻ എന്ന പോലെ റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നതും കൂടെ തന്നെ പാറവും ചെന്നു. നന്ദേട്ടാ, അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. നന്ദൻ ഉള്ളിലെന്തോ വേദന അനുഭവപ്പെടുമ്പോഴും അത് തൊണ്ടക്കുഴിയിൽ നിന്നും പുറമേ വരാൻ സമ്മതിക്കാതെ അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചപ്പോഴും അവൾ പഴയതിലും ശക്തിയായി തന്നെ അവനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ മുഖമമർത്തി. നന്ദേട്ട, ഇനിയും അകറ്റി നിർത്തല്ലേ, വേദനിക്കുക പ്ലീസ്. ഞാൻ മരിച്ചു പോകും, എന്നോടൊന്ന് പുറക്ക് നന്ദേട്ട. ഹൃദയത്തിൻ്റെ വിങ്ങൽ അവളുടെ വാക്കുകളിലെ പതർച്ചയിൽ തന്നെ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട് എങ്കിലും ഒരു വാക്കുപോലും പുറത്തേക്ക് വന്നാൽ ആദ്യമായി അവൻ്റെ കണ്ണുനീർ അവൾക്ക് കാണേണ്ടി വരും. അവനുള്ളിലെ വേദന അവിടെ തന്നെ ഒതുക്കാൻ ശ്രമിച്ചു. അവൻ ഉള്ളം ചുട്ടുപൊള്ളുന്നത് പോലെ അനുഭവപ്പെട്ടതും അവനവളുടെ മുഖം നെഞ്ചിൽ നിന്നും വേർപെടുത്തി തനിക്ക് നേരെ പൊക്കിയതും ആ നിറഞ്ഞ കണ്ണുകളും കവിളിലൂടെ ചാലിട്ടൊഴുകുന്ന കണ്ണുനീരും എന്നും കുസൃതിച്ചിരി നിറഞ്ഞു നിന്നിരുന്ന ചുണ്ടുകളിലെ വിതമ്പലും അവന് വേദനയായിരുന്നു. അവൻ്റെ കണ്ണുകളും ആ നിമിഷം നിറഞ്ഞു വന്നു. എന്തിനാടി? അവന് ബാക്കി ചോദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ അവസ്ഥയിൽ അവൾക്കെന്തോ ഉള്ളം നീറി. അവൻ്റെ മുഖമാകെ ഭ്രാന്തമായി ചുംബിച്ചുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ്റെ കൈകളും അവളെ വലയ ചെയ്തു. രണ്ടുപേരുടെയും കണ്ണുകൾ മത്സരിച്ച് പെയ്യുന്നുണ്ടായിരുന്നു. സോറി, എനിക്ക് പറയാൻ ധൈര്യം വന്നില്ല. ഞാൻ ചതിച്ചു എന്ന് കരുതുമെന്ന് മനസ്സ് പറഞ്ഞുപോയി. എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ മനസ്സ് തോന്നിയില്ല എന്നിട്ട. അത്രയും ആശിച്ച് ദൈവം എനിക്ക് നൽകിയതാ. അതാ ഞാൻ. അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് തന്നെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൻ അതിനോടൊന്നും ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിച്ചില്ല. അവൻ്റെ കൈകളുടെ തലോടയിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ സങ്കടവും ദേഷ്യവും വേദനയുമെല്ലാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ടോ, എന്നൊന്ന് ചീത്ത പറയെങ്കിലും ചെയ്, എന്നെ തല്ലണോ? തല്ലിക്കോ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ. എന്നാലും എന്നോട് മിണ്ടാതിരിക്കല്ലേ, എനിക്ക് തോന്നുന്നുണ്ട് തന്നിട്ട് പ്ലീസ്. അവളുടെ സ്വരത്തിൽ വേദന കലർന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ ഒന്ന് ചേർന്നു. എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ചീത്ത വിളിക്കേണ്ടത്? നീ നിന്നേക്കാളേറെ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതിനോ?
എൻ്റെ സന്തോഷം നശിക്കാതിരിക്കാൻ ഒന്നും എന്നോട് പറയാതിരുന്നതിനോ? നിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഒന്നും തെറ്റല്ല മണി. പക്ഷേ ഞാൻ, നീ ഒന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കി. എനിക്ക് അവകാശമില്ലേ ഇതെല്ലാം അറിയാൻ? നിൻ്റെ ഉള്ളിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അറിയാൻ എനിക്ക് അവകാശമില്ലേ? അതെല്ലാം എൻ്റെ മാത്രം അവകാശമല്ലേ? അത് വേറൊരാൾ പറഞ്ഞ് ഞാൻ അറിയുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മുന്നിൽ ഞാനൊരു കഴിവുകെട്ടവനായി മാറുകയല്ലേ? അവൻ്റെ വാക്കുകൾക്ക് പുറമേ ഒരു വേദന നിറഞ്ഞ മൗനം അവനിൽ സ്ഥാനമുറപ്പിച്ചു. അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ താനൊരു തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്താൻ പാകത്തിനുള്ളതായിരുന്നു. അവൾക്ക് അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കിയിറങ്ങുന്ന കവിൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. വേദനിച്ചു അയാൾക്ക്? അവൾക്ക് കൂടുതൽ ചോദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവനവളെ കൂടുതൽ സങ്കടപ്പെടുത്താനും. എങ്കിലും അവനവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് മെല്ലെ തലയാട്ടി. എന്നാലങ്ങ് സഹിച്ചോ, എന്നെ കെട്ടിയാലേ ഇനിയും വേദനകൾ ഒരുപാടാകും. രക്ഷപ്പെടാതൊന്നും കരുതണ്ട. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ജന്മം, ഇനി എത്ര ജന്മങ്ങളുണ്ടോ അത്രയും ജന്മങ്ങളും രക്ഷയില്ല. എന്നുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ലൈക്ക് നിവിൻ പോളിക്ക് അജുവർഗീസ് എങ്ങനെയാണോ അങ്ങനെ. അവൻ്റെ ഷർട്ടിൽ തന്നെ മുഖം വെച്ചുരസി കണ്ണുനീർ തുടച്ചു കളഞ്ഞ് ഉള്ളിലെ സങ്കടമെല്ലാം മറച്ചു വെച്ച് അവൻ്റെ മൂഡിലൊരു മാറ്റം വരുത്താൻ അവൾ ചിരിയോടെ പറഞ്ഞതും അവനും അറിയുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ ഒരു വേദന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന്. അവൻ്റെ പുഞ്ചിരി കൊണ്ട് മാത്രം മാഞ്ഞു പോകുന്ന ഒരു കുഞ്ഞു വേദന. അവൻ തല താഴ്ത്തി അവളെ നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. അവളുടെ ഉള്ളം തണുത്തു തുടങ്ങിയിരുന്നു. അവൾ പുഞ്ചിരിക്കുമ്പോൾ താടരോമങ്ങൾക്കിടയിൽ തെളിഞ്ഞു നിൽക്കുന്ന ചുടിയിൽ ഒന്ന് വിരൽ വെച്ച് തലോടി. ശേഷം കുറുമ്പോടെ അവിടെ ഒന്ന് ചുണ്ടു ചേർത്തു. പറഞ്ഞു വരുന്നത് എനിക്കിനി രക്ഷയില്ല എന്നാണല്ലേ മണിക്കുട്ടി? അവനൊരു കുസൃതിയോടെ ചോദിച്ചതും അവൾ ആ കുസൃതി ആവോളം ആസ്വദിച്ച മട്ടേ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എനിക്കറിയാം നന്ദേട്ടാ, നന്ദേട്ടൻ എന്നോട് ദേഷ്യം തോന്നിക്കാണുമെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത്. അവളിനി ഒന്നും മറച്ചു വെക്കണ്ട എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങിയതും അവൻ ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മുഖത്തെ നെഞ്ചോട് ചേർത്തു. ഒന്നും പറയണ്ട, എല്ലാം നിൻ്റെ ഈ നന്ദേട്ടനറിയാം. നീ അറിഞ്ഞുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു നാടകം നടന്നതെന്നും നീ പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റ് നോക്കി പഠിച്ച് നല്ല അഭിനയം കാഴ്ചവെച്ച വെറും ക്യാരക്ടറാണ് പാറു എന്നും എല്ലാം. അവളെ ഒന്നും മിണ്ടാൻ അനുവദിക്കാതെ തന്നെ അവൻ പറഞ്ഞതും അവളിൽ ചെറിയൊരു ഞെട്ടലുണ്ടായി. അതെങ്ങനെ? ഞാൻ നിന്നെയും പാർവിനെയും കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ലല്ലോ. നാടകം തുടങ്ങുമ്പോൾ ഒന്നും മനസ്സിലായില്ല. എങ്കിലും പിന്നെ കുറേശ്ശെ കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങി. പക്ഷേ ഒരൊറ്റ സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും എന്നോടൊന്നും പറഞ്ഞില്ല, വിച്ചുപോലും. സംസാരത്തിൽ ഒരു വേദന കൂടി കലർന്നതോടെ അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി. അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. പേടിക്കണ്ട, ഒരു ദേഷ്യവുമില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴാതിരിക്കാനല്ലേ എൻ്റെ മണിക്കുട്ടി ഇത്രയും കഷ്ടപ്പെട്ടത്. നന്ദനൊന്ന് മാറാൻ നോക്കട്ടെ, അങ്ങനെയെങ്കിലും നിങ്ങൾക്കൊക്കെ എന്നോടെല്ലാം കാര്യങ്ങളും പറയാനുള്ള മനസ്സ് വന്നാലോ. അവൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ ചെറുപരിഭവത്തോടെ അവൻ്റെ നെഞ്ചിലായി തന്നെ ഒന്ന് കടിച്ചു. നന്ദേട്ടോ മാറണ്ട, എനിക്കിങ്ങനെയാണ് ഇഷ്ടം. ദേഷ്യം വരുമ്പോൾ ചുറ്റും ആരെയും നോക്കാതെ അടുക്കുകയും പാതിരാത്രി ഫോണിൽ വിളിച്ച് ചീത്ത പറയുകയും കള്ളു കുടിച്ച സ്നേഹം ഒഴുകുന്ന ആ പഴയ നന്ദേട്ടനില്ലേ, അയാളെ ഞാൻ സ്നേഹിച്ചത്. എന്നിട്ട് മാറാമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ട. എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ നന്ദേട്ട, സത്യം. ഇനിയൊന്നും ഒളിക്കില്ല, ഏത് കാര്യം ഇയാളോട് തന്നെ പറഞ്ഞോളാം. അവൾ അവന് നേരെ തല പൊക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റി ചേർത്ത് വെച്ചു. എന്നാ റെഡിയായിക്കോ, ഗൗതമിൻ്റെയും പാറുവിൻ്റെയും വിവാഹത്തിന് ശേഷം നിൻ്റെ ആഗ്രഹം പോലെ തന്നെ സാഹിത്യം പഠിക്കാൻ ടൗണിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ പോകാം. നിൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടായി ഞാനും ഉണ്ടാവും, ഒരു താലിച്ചരടിൻ്റെ ബന്ധനങ്ങളില്ലാതെ തന്നെ.